നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി എകെടിഎയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. സനാതന ധർമ്മപരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഞ്ചാമത് ആറാട്ടുപുഴ ഹിന്ദു സമ്മേളനം മുരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. അമ്മാടം യുവാക്ലബിന്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി എകെടിഎ ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. പെരുമ്പള്ളിശ്ശേരിയിൽ നിന്നും ആരംഭിച്ച റാലി പൂച്ചിനിപ്പാടത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം എകെടിഎ ഏരിയ സെക്രട്ടറി സി എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കെ എസ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ എ വി സുരേന്ദ്രൻ, വി ആർ ബീന, പി ജി രമേഷ്, പ്രസന്നൻ, ഗീതാ സുധീന്ദ്രൻ, അനിത തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മെയ് 1-ന്റെ പ്രത്യേകത, മെയ് ദിനത്തിൻ്റെയും പ്രത്യേകത. കാരണം നമുക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ചിക്കാഗോ തെരുവീഥികളിൽ അനേകം മനുഷ്യർ പിടഞ്ഞു വീഴുകയുണ്ടായി. അവരുടെ ആ രക്തത്തിൽ നിന്ന് അവരുടെ ഇരുത്തിയ വസ്ത്രം മുക്കിയെടുത്തതാണ് ചുവപ്പ് എന്ന് പറയുന്ന ആ നിറം. അതാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നം. പക്ഷേ ഇപ്പോൾ തൊഴിലാളി വർഗം എന്ന് പറയുന്ന നമ്മളൊക്കെ വോട്ട് മേടിച്ച് പോകുന്നവരൊക്കെ പിന്നീട് തൊഴിലാളിമാരെ ആളുകളാവുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, തൊട്ടതിനൊക്കെ വിലക്കയറ്റാണ്. എന്തിനു വിലയില്ല കൂടാത്തത്? ഇപ്പം നീ നാളെ കയറ്റും, ബസ്സിൽ കയറിയാലും വില കൂടി, കറണ്ടിൻ്റെയും കൂടും നാളെ ഇന്നോട്ട്. അപ്പോൾ ഈ തൊട്ടതിനെല്ലാം വില കൂടുമ്പോൾ ഇതിൽ പിടിച്ചു നിർത്തേണ്ടത് ആരാ? നമ്മൾ ജയിപ്പിച്ചു വിട്ട സർക്കാരാണ്. അവരാണ്. അവരോട് നമ്മൾ 100 വട്ടമായി പറയുന്നു, പെട്രോള് അതിന് ജി എസ് ടി ഏർപ്പെടുത്താൻ. പെട്രോളിന് ജി എസ് ടി ഏർപ്പെടുത്തിയാൽ എന്താണ്ടാവുക? സെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പലവിധ സെസ്സുകളുണ്ട്, അതൊക്കെ നിർത്തിയിട്ട് ഒരൊറ്റ ഇതായിരിക്കും. അത് ചെയ്യാൻ രണ്ട് ഗവൺമെൻറ് തയ്യാറല്ല. നമുക്കറിയാം നമ്മുടെ തൊഴിലാളികളുടെ ഐക്യമാണ് എല്ലാ തൊഴിൽ സംരംഭങ്ങൾക്കും മുതൽക്കൂട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഐക്യം ഇനിയും കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നിങ്ങളുടെ എല്ലാ മെമ്പർമാരെയും എകെടിഎ എന്ന പ്രസ്ഥാനം ഇനിയും കൂടുതൽ കാലം നിലനിൽക്കുന്നതിന് വേണ്ടി ഉള്ള ആ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തിൻ്റെ ആ മുതൽക്കൂട്ടിൻ്റെ ആകത്തുക നമ്മുടെ ഈ ഇന്നത്തെ മെയ് ദിന റാലിയിൽ പ്രകടമാണ്. ലോക തൊഴിലാളി ദിനാചരണത്തിൻ്റെ ഭാഗമായി അവണിശ്ശേരി പഞ്ചായത്ത് 11-ാം വാർഡ് ചെറുവത്തേരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരണീയം എന്ന പേരിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ദേശീയ മൈതാനം പരിസരത്ത് നടന്ന ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ബി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. കെ ആർ ശ്രീനിവാസൻ, സി ആർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യക്കപ്പുറത്ത് അമേരിക്കയിൽ 1986 നടന്ന തൊഴിലാളി യോഗത്തിന് നേരെ, ഹേയ് മാർക്കറ്റിൽ വെച്ച് നടന്ന തൊഴിലാളി യോഗത്തിന് നേരെ അമേരിക്കൻ പോലീസ് ഏകപക്ഷീയമായി വെടിയുതിർക്കുകയും ഒരുപാട് തൊഴിലാളികൾ മരണമടയുകയും നിരവധി പേർ പരിക്കേൽക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം അന്താരാഷ്ട്ര രാജ്യങ്ങളെല്ലാം, എല്ലാ രാജ്യങ്ങളും തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ന് തൊഴിലാളി ദിനമായി ആചരിക്കുകയും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്നേ ദിവസം മുടക്കവുമാണ്. എന്നാൽ ഒരു സംസ്ഥാനം ഒഴികെ
ത്രിപുര ഒഴികെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും ഇന്ന് മുടക്ക ദിവസമായി ആചരിക്കുകയാണ്. തൊഴിലാളി ദിനം ആചരിക്കുമ്പോൾ അതിൽ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന INTUCയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന CPMഉം BMS ഉൾപ്പെടെ മുഴുവൻ തൊഴിലാളികളും രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ടാണ് തൊഴിലാളി ദിനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത്, തൊഴിലാളികളും ആചരിക്കുന്നത്. പിന്നെ നമ്മളൊരിക്കലും ഒരാളിലും അടിമകളല്ല. നമ്മൾ തൊഴിലാളികൾ നമ്മൾ ഒരിക്കലും ഒരാളെ അടിമകളെ, നമ്മളെല്ലാവരും തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഖാദിയിൽ വർക്ക് ചെയ്യുന്നു, എല്ലാവരും ഓരോ വർക്കുകളും ബന്ധപ്പെട്ട് ചെയ്യുന്നു. ഇപ്പോൾ തൊഴിൽ നിങ്ങൾ തൊഴിലുറപ്പ് പണി ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മളാരും അടിമകളല്ല. നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രതിഷേധം നടത്തേണ്ടടുത്ത് പ്രതിഷേധം നടത്തേണ്ടി വരും, സമരം നടത്തേണ്ടവർ നമ്മൾ സമരം നടത്തേണ്ടി വരും, ചിലപ്പോൾ ഒരെണ്ണം കൊടുക്കേണ്ടവർ ഒരെണ്ണം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് നടത്തേണ്ടി വരും. പക്ഷേ നമ്മൾ ചിലവരും കാണുന്നത് അയ്യോ അവരൊക്കെ എതിരെ ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് നാളെ തൊട്ട് പണി തരില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെ ചിന്തിക്കരുത്. AKTA കൂർക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. വലിയാലുക്കൽ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി കൂർക്കഞ്ചേരി സെൻട്രലിൽ സമാപിച്ചു. AKTA കൂർക്കഞ്ചേരി ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു, സെക്രട്ടറി ആദിത്യൻ, PV ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. സനാതന ധർമ്മപരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 5th ആറാട്ടുപുഴ ഹിന്ദു സമ്മേളനം മുരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംബോധ ഫൗണ്ടേഷൻ മുഖ്യാചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ പുത്തേഴത്ത് രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് MMധു പതാക ഉയർത്തി. ചേറ്റുപുഴ അഭേദാനന്ദാശ്രമം അധ്യക്ഷൻ സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ചു. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, ആറാട്ടുപുഴ പൂരം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാരുമാത്ര വിജയൻ തന്ത്രികൾ OS സതീഷ്, സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി എന്നിവർ പ്രഭാഷണം നടത്തി. ഉച്ചതിരിഞ്ഞ് നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സ്വാമി മൃഡാനന്ദ സ്മാരക ആധ്യാത്മിക പുരസ്കാരം P നാരായൺജി ഏറ്റുവാങ്ങി. സ്വാമി ചിദാനന്ദപുരി മഹാരാജ് പുരസ്കാര സമർപ്പണം നടത്തി. KP കൊച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത പ്രചാര പുരസ്കാരം അജിതൻ വാര്യർ ഏറ്റുവാങ്ങി. വിവേകാനന്ദ വേദിക് മിഷൻ ഡയറക്ടർ M ലക്ഷ്മികുമാരി പുരസ്കാര സമർപ്പണം നടത്തി. ഏറെ സമ്പാദിച്ച് കൂട്ടിയിട്ട് എന്ത് കാര്യം? അത് അനുഭവിക്കാനുള്ള സാവകാശമില്ലെങ്കിൽ, ആസ്വദിക്കാനുള്ള ഉത്സാഹമില്ലെങ്കിൽ വെറുതെ സമ്പാദിച്ച് കൂട്ടിയിട്ട് എന്ത് കാര്യം? ഈ വസ്തുത നമുക്ക് പ്രത്യേകം ഓർമ്മയുണ്ടായിരിക്കണം. നന്നായി സമ്പാദിക്കണം, സമ്പാദിച്ചതൊക്കെ ആസ്വദിക്കണം. ഇങ്ങനെ പുരുഷാർത്ഥങ്ങളെ സംബന്ധിച്ച് വ്യക്തികളാൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ദാർശനിക പാരമ്പര്യം ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് വസ്തുതകൾ: ഒന്ന് അർത്ഥസമ്പാദനം, രണ്ട് കാമം. അർത്ഥം കാമം, കാമം എന്നത് ഉപഭോഗമാണ്, ആസ്വാദനമാണ്. അർത്ഥാർജനത്തിന് വേണ്ടി രാപ്പകൽ നെട്ടോട്ടം ഓടുന്നവർ സ്വസ്ഥമായിരുന്ന് അത് ആസ്വദിക്കാൻ അനുഭവിക്കാൻ ശേഷിയില്ലാത്തവരായി പോകുന്നു, സാവകാശമില്ലാത്തവരായി പോകുന്നു. സമ്മർദ്ദങ്ങൾ ഒഴിഞ്ഞ ശാന്തമായ ഒരു അന്തരീക്ഷം അതവർക്ക് ലഭ്യമല്ലാതായി പോകുന്നു. ഇത് വാസ്തവത്തിൽ വലിയ ഒരു പരാധീനതയാണ്, വലിയ ഒരു പരാജയമാണ്. അമ്മാടം യുവാക്ലബിന്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമ്മാടം ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് പാർളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടന്ന ക്യാമ്പിന് യൂത്ത് കോർഡിനേറ്റർ OI റിനോൾഡ്, ക്ലബ്ബ് പ്രസിഡന്റ് CA ബ്രിൻഡോ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ടീമിൻ്റെ സഹകരണത്തോടുകൂടിയാണ് ക്യാമ്പ് നടത്തിയത്. ഡോക്ടർ ശ്രീദേവി നായർ മെഡിക്കൽ ടീമിന് നേതൃത്വം നൽകി. ബ്ലഡിൻ്റെ ലഭ്യത കുറവ്,
പോയിട്ട് അങ്ങനെ മഹാമാരി വന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ബ്ലഡിൻ്റെ ലഭ്യതക്കുറവിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ യുവജനങ്ങളുടെ ഒരു ക്ലബ്ബ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ പാലം പഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. ഈയൊരു സംരംഭം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പാലം പഞ്ചായത്തിലെ അല്ലാതെ തന്നെ മറ്റ് ജനങ്ങൾക്കും ഉപകാരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സംസ്ഥാന യുവജന ക്ഷേമബോർഡിൻ്റെയും അമ്മടം യുവാ ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലുകളിലെ IMA ഉൾപ്പെടെയുള്ള ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡിൻ്റെ ലഭ്യതക്കുറവുണ്ട് എന്നുള്ളതിൻ്റെ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ആഘോഷിച്ചു. ഉത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ, നിർമാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ഉച്ചതിരിഞ്ഞ് 2 മുതൽ 4 വരെ പഞ്ചവാദ്യവും തുടർന്ന് പാണ്ടിമേളവും അരങ്ങേറി. പാലക്കൽ സെൻറ്റ് മാത്യൂസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടന്നു. മകളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് ജീവകാരുണ്യ സംഘടനയ്ക്ക് സഹായം നൽകി ചേർപ്പ് സ്വദേശി മാതൃകയായി. കുളമ്പ്രം ലോറൻസാണ് മകൾ നിയയുടെ ആദ്യ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ച് ചേർപ്പ് ആക്സിന് സംഭാവന നൽകിയത്. സംഭവം വാർത്തയാകുന്നതോ മറ്റുള്ളവർ അറിയുന്നതോ ലോറൻസിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവട്ടെ എന്ന ആക്സ് പ്രവർത്തകരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത് മാധ്യമങ്ങളെ അറിയിക്കാൻ തയ്യാറായത്. ആക്സ് പ്രസിഡന്റ് ജോജു ആന്റണി, ട്രഷറർ ദിലീഷ് എട്ടുമന, KR സിദ്ധാർത്ഥൻ, ജെയ്സൺ ജോസഫ്, PK ഗോപാലകൃഷ്ണൻ, അശോകൻ കുണ്ടായിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കുളമ്പ്രം ലോറൻസിൻ്റെ കുടുംബം മകൾ നിയയുടെ ആദ്യ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ച് ആക്സിന് ഒരു ധനസഹായം ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. മുൻപും ആക്സിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഇവരുള്ളത്. വീട്ടിലൊരു സൽക്കർമ്മം നടക്കുമ്പോൾ മറ്റൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് സഹായിക്കുക എന്നുള്ളത് ഈ കുടുംബത്തിൻ്റെ നന്മയും അഭിവൃദ്ധിയും വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. മറ്റുള്ളവർക്കും മാതൃകയാവുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കുടുംബം നൽകിയിട്ടുള്ള ആക്സിന് വേണ്ടി ഇവർക്ക് നന്ദി അറിയിക്കും. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ ദ്രൗപദി ദിനം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തിങ്കളാഴ്ച ആഘോഷിക്കുന്നു. പുലർച്ചെ 4 നടതുറപ്പിന് ശേഷം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. രാവിലെ 6 മണിക്ക് ഉദയാസ്തമന പൂജാരംഭം, 7:30 പട്ടും താലിയും എഴുന്നള്ളിച്ചുള്ള പാണ്ഡവഗിരി രഥഘോഷയാത്ര എന്നിവ നടക്കും. സ്വാമി ഭൂമാനന്ദ തീർത്ഥ മഹാരാജ് ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 10 മണി മുതൽ പട്ടും താലിയും സമർപ്പണം, അഷ്ടലക്ഷ്മി താമ്പൂലം, പുടവ വാൽക്കണ്ണാടി സമർപ്പണം, ബ്രാഹ്മണിപ്പാട്ട്, മഞ്ഞൾ പറന്നിറക്കൽ എന്നിവയും നടക്കും.
കോടന്നൂർ തെക്കേക്കര ജോസ് ഭാര്യ താണ്ട നിര്യാതയായി 83 വയസ്സായിരുന്നു സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4840 രൂപ, പവന് 38720 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി AKTIയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. സനാതന ധർമ്മപരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 5-ാമത് ആറാട്ടുപുഴ ഹിന്ദു സമ്മേളനം മുരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. അമ്മാടം യുവാക്ലബിന്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.